بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. സുഹൃത്തിന് ചോദ്യം: പുരുഷൻ നിർബന്ധമായും മറക്കേണ്ട, അതായത് ഔറത്ത്, ഏതാണ്? തുട ഔറത്താണോ? പന്ത് കളിക്കുന്ന സമയങ്ങളിൽ ചില ആളുകൾ തുട കാണിക്കുന്ന രീതി ഉണ്ടാകാറുണ്ട്. ആ നിലക്ക് അത് ഇസ്ലാമികമായി അതിനെ എങ്ങനെ നോക്കിക്കാണണം എന്നതാണ് സുഹൃത്തിൻ്റെ ചോദ്യം. അതേപോലെ അതിനോടനുബന്ധമായി അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, മലമൂത്ര വിസർജനം ചെയ്യുന്നതിനിടയിൽ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, പുരുഷൻ്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ, അതായത് പുരുഷൻ നിർബന്ധമായും മറക്കേണ്ട ഭാഗം, മഹാന്മാരായ ഉലമാക്കൽ പറഞ്ഞു, മബൈന സുറത്തി വറുക്കുബ, അവൻ്റെ മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗം നിർബന്ധമായും പുരുഷന്മാർ മറക്കണം. അത് നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിലും, നമസ്കാരത്തിൽ ഒരു പ്രത്യേക ഔറത്തും അതല്ലാത്ത സമയത്ത് മറ്റൊരൌറത്തുമല്ല, നിസ്കാരത്തിനകത്തും പുറത്തുമൊക്കെ പുരുഷൻ നിർബന്ധമായും മറക്കേണ്ട ഭാഗമാണത്. എന്നാൽ നമസ്കാരത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, കുറച്ചുകൂടെ അവൻ അധികമായി മറക്കേണ്ടതുണ്ട്. അതെന്താണ്? അതവൻ്റെ രണ്ട് ചുമലുകളാണ്. നമസ്കരിക്കുന്ന സമയത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ മറക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ ചുമലും അവൻ മറച്ചിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വല്ല തട്ടമോ അതല്ലെങ്കിൽ ഷർട്ടോ അതല്ലെങ്കിൽ ആ നിലക്കുള്ള വല്ലതും ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ചുമല് മറക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ യുസല്ലി അഹദുക്കും ഫി സൗബിൽ വാഹിദ് ലൈസ അലാ ആതിഖിഹി മിൻ ഹുസൈ വഫി ലഫ്ളിൽ ആഖർ ലൈസ അലാ ആതിഖൈഹി മിൻ ഹുസൈ, അതായത് നിങ്ങളിൽ ഒരാളും നമസ്കരിക്കരുത്, അവൻ്റെ ചുമലിൽ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾ നമസ്കരിക്കരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ പുരുഷന്മാരുടെ തുട, അത് ഔറത്ത് തന്നെയാണ്. ചില ആളുകൾ അത് ഔറത്തല്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പുരുഷൻ അവൻ്റെ തുട എന്ന് പറയുന്ന ആ ഭാഗം മറക്കേണ്ടതുണ്ട്. കാരണം ഹദീസുകൾ വളരെ വ്യക്തമായ നിലക്ക് പഠിപ്പിക്കുന്നുണ്ട്, അത് മറക്കേണ്ട ഭാഗം ഔറത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പന്ത് കളി നടക്കുന്ന സമയത്താണെങ്കിലും ഏതവസരങ്ങളിലാണെങ്കിലും പുരുഷൻ അവൻ്റെ തുട കാണിക്കുന്ന നിലക്ക് വസ്ത്രധാരണം നടത്തുക എന്നത് മതപരമായി കുറ്റമാണ്, അത് ശരിയല്ലാത്ത ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും, ഇപ്പോൾ സുഹൃത്ത് തന്നെ ചോദിച്ചതുപോലെ, പന്ത് കളിക്കുന്നുണ്ടല്ലോ, സൗദിയിലടക്കം പല രാഷ്ട്രങ്ങളിലും പന്ത് കളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണം വളരെ കൃത്യമായ നിലക്ക് ആവണം എന്ന് നിഷ്കർഷതയുള്ള സൗദിയെപ്പോലെയുള്ള രാഷ്ട്രങ്ങളിൽ പുരുഷന്മാർ പന്ത് കളിക്കുന്ന സമയത്ത് തുടഭാഗം കാണിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നതാണ് സുഹൃത്ത് പറയുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയല്ല. മറിച്ച് സൗദിയിലെ ഉന്നതന്മാരായ വലിയ പണ്ഡിതന്മാർ ഇത്തരം സമീപനങ്ങൾക്കെതിരെ ശക്തമായ നിലക്ക് ശബ്ദിക്കുകയും സംസാരിക്കുകയും ചെയ്ത അവരുടെ ഫത്വകളും അവരുടെ ഉപദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹു അദ്ദേഹം പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ പറയുന്നുണ്ട്, പുരുഷന്മാർ അവരുടെ തുട, രണ്ട് തുടകളും, അത് ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും, അത് പന്ത് കളിക്കുന്ന സന്ദർഭങ്ങളിലാണെങ്കിലും മത്സരങ്ങൾ നടക്കുന്ന സമയങ്ങളിലാണെങ്കിലും അതല്ല ഏതെങ്കിലും സദസ്സിൽ ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണെങ്കിലുമൊക്കെ അത് പ്രകടമാക്കുക, പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ മര്യാദകൾക്ക് എതിരാണ്. അതുകൊണ്ട് അത് തെറ്റാണ്, അതിനെ വിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്, അത് പാടില്ല എന്ന് പണ്ഡിതന്മാർ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. പക്ഷേ പലരും അത് മുഖവിലക്കെടുക്കാതെ തങ്ങളുടെ തന്നിഷ്ടപ്രകാരം തങ്ങൾക്ക് തോന്നിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും അത് ഒരു സത്യമാണെന്നോ അതല്ലെങ്കിൽ അത് ശരിയാണെന്നോ ന്യായീകരിക്കാൻ അതിന് നമുക്ക് ന്യായമല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്.
രണ്ടാമതായി സുഹൃത്ത് ചോദിച്ചത് മലമൂത്ര വിസർജനം ചെയ്യുന്നതിനിടയിൽ മിസ്വാക്ക് ചെയ്യാമോ എന്നതാണ്. മലമൂത്ര വിസർജന സന്ദർഭങ്ങളിൽ പാലിക്കേണ്ട മര്യാദകൾ, പാടില്ലാത്ത വിഷയങ്ങൾ ഒക്കെ വളരെ കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫുഖഹാക്കൾ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു, ഇപ്പോൾ ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ, ഷാഫിയാക്കളെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറയുന്നു, മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. എന്നിട്ട് അവരതിന് പറഞ്ഞ ഒരു കാരണം, ഒരുപക്ഷെ ഇത്തരം സംഗതികൾ കേട്ടതുകൊണ്ടായിരിക്കാം സുഹൃത്ത് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അവരതിന് പറയുന്ന കാരണം, ഷാഫി പണ്ഡിതന്മാർ പറയുന്ന കാരണം, അങ്ങനെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്താൽ യൂറഫുസിയാൻ, അതായത് മറവി ഉണ്ടാകാൻ അത് കാരണമാകുമെന്നാണ് അതിനുള്ള ഇല്ലത്തായി കാരണമായി അവർ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു കാരണം പറഞ്ഞ് അത് കറാഹത്താണെന്ന് പറയണമെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ തെളിവ് വേണം. പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് ഈ പറഞ്ഞ അഭിപ്രായത്തെ സ്ഥിരപ്പെടുത്തുന്ന ഒരു തെളിവ് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഹുക്കും പറയാൻ സാധ്യമല്ല എന്നതാണ് സുഹൃത്തിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് എന്നോ അതല്ല ജായിസാണ് എന്നോ ഹറാമാണ് എന്നോ കൃത്യമായി ഒരു ഹുക്കും പറയാൻ നമുക്ക് സാധ്യമല്ല. ആ വിഷയത്തിൽ തെളിവുകളൊന്നും വന്നിട്ടില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്.